നികൂടതകൾ നിറഞ്ഞ രാജ്യമാണ് ഉത്തര കൊറിയ. എന്താണ് ആ രാജ്യത്തെ സംഭവിക്കുന്നതെന്ന് പുറംലോകം അറിയുന്നത് വളരെ വൈകിയാണ്. പലപ്പോഴും സൗത്ത് കൊറിയയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഉത്തര കൊറിയയുടെ നികൂടതയിലേക്ക് വെളിച്ചം വീശുന്നത്. അത്തരത്തിലൊരു വെളിപ്പെടുത്തലാണ് അയൽരാജ്യമായ സൗത്ത് കൊറിയ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഉത്തര കൊറിയ ഭക്ഷ്യക്ഷാമത്തിലേക്ക് നീങ്ങുന്നു. രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കടുത്ത ഭക്ഷ്യക്ഷാമത്തിലൂടെയാണ് ഉത്തര കൊറിയ കടന്നുപോകുന്നത്. വരൾച്ച, പ്രകൃതിക്ഷോഭം, കോവിഡ് നിയന്ത്രണങ്ങൾ എന്നിവയാണ് ഭക്ഷ്യക്ഷാമത്തിലേക്ക് വഴിവെച്ച പ്രധാന കാരണങ്ങൾ. എല്ലാത്തിനും പുറമെ അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉത്തര കൊറിയ നടത്തുന്ന ആണവ പരീക്ഷണങ്ങൾ രാജ്യത്തെ ഉപരോധങ്ങളിൽ തളച്ചിട്ടു. ധാന്യം, വളം ഇറക്കുമതിക്ക് ഉത്തര കൊറിയ ആശ്രയിക്കുന്നത് ചൈനയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം ഇതിൽ വലിയ ഇടിവുണ്ടായി. 2.5 കോടിയാണ് ഉത്തര കൊറിയയിലെ ജനസംഖ്യ. ഇത്രയും ജനങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ഏകദേശം 5.5 ദശലക്ഷം ടൺ ധാന്യം ആവശ്യമുണ്ട്. അയൽരാജ്യമായ ദക്ഷിണ കൊറിയയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം 4.5 ദശലക്ഷം ടണ്ണാണ് ഉത്തര കൊറിയയുടെ ധാന്യോൽപാദനം. ആവശ്യമായ ബാക്കി ധാന്യം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് പതിവ്. സാഹചര്യം വിലയിരുത്താനും ഭക്ഷ്യോൽപാദനം കൂട്ടാനും ഭരണാധികാരി കിം ജോങ് ഉന്നിന് അടിയന്തരയോഗം ചേർന്നതായാണ് വിവരം. ലോകത്തെ ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ് ഉത്തര കൊറിയ. പട്ടിണി വർഷാവർഷവും നിരവധി പേരുടെ ജീവനുകൾ അപഹരിക്കുന്നു. 1994 ഭക്ഷ്യക്ഷാമത്തിനു ശേഷം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭക്ഷ്യപ്രതിസന്ധിയാണ് ഇപ്പോഴത്തേത്. 1994 മുതൽ 98 വരെ നീണ്ടുനിന്ന ക്ഷാമം 2.5 ലക്ഷത്തിലധികം പേരുടെ ജീവനുകൾ അപഹരിച്ചു. 2011 തന്റെ പിതാവിന്റെ മരണത്തെ തുടർന്നാണ് കിം ജോങ് ഉൻ അധികാരത്തിലെത്തുന്നത്. അതിനുശേഷം നടന്ന ആദ്യ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ പട്ടിണി അവസാനിപ്പിക്കുമെന്നാണ്. പക്ഷേ പിന്നീട് ലോകം കണ്ടത് അമേരിക്കയ്ക്കെതിരെയുള്ള പോർവിളിയും നിരന്തരം തുടരുന്ന മിസൈൽ പരീക്ഷണങ്ങളുമാണ്. പുറം ലോകവുമായി ബന്ധമില്ലാത്ത രാജ്യത്തിന്റെ വരുമാന സ്രോതസ് പരിമിതമാണ്. എന്നിട്ടും പ്രതിരോധ ആവശ്യങ്ങൾക്കായി വർഷം തോറും ചെലവഴിക്കുന്നത് ഭീമമായ തുകയും. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനിടയിൽ പോലും രാജ്യത്ത് സൈനിക പരേഡ് സംഘടിപ്പിച്ചു. വിദേശ രാജ്യങ്ങൾ പ്രഖ്യാപിച്ച സഹായങ്ങളെ വിഷം കലർന്ന മിഠായി എന്നാണ് സർക്കാർ മാധ്യമം വിശേഷിപ്പിച്ചത്. 35 വർഷം ജപ്പാന്റെ കീഴിലായിരുന്ന കൊറിയ 2. ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതോടെയാണ് സ്വതന്ത്രമായത്. പിന്നീട് അധികം വൈകാതെ കൊറിയ 2 വിഭജിക്കപ്പെട്ടു. കൊറിയയുടെ തെക്കൻ പ്രദേശം സൗത്ത് കൊറിയയും വടക്കൻ പ്രദേശം നോർത്ത് കൊറിയയും എന്ന പേരിൽ 2 രാജ്യങ്ങൾ നിലവിൽ വന്നു. അമേരിക്കൻ പിന്തുണയുള്ള സർക്കാരാണ് സൗത്ത് കൊറിയയിൽ അധികാരത്തിൽ വന്നതെങ്കിൽ സോവിയറ്റ് പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് നോർത്ത് കൊറിയയിൽ അധികാരത്തിൽ വന്നത്. 38 പാരലൽ എന്ന അതിർത്തി രേഖയാണ് ഇരു രാജ്യങ്ങളെയും വേർതിരിക്കുന്നത്. 1948 ഉത്തര കൊറിയയിൽ കിം ഇൽ സുങ്ങിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ചു. കൊറിയൻ വിഭജനം പൂർത്തിയാക്കിയ ശേഷം 1948 സോവിയറ്റ് സൈന്യം പിൻവാങ്ങിയത്. 1949 അമേരിക്കയും സൈന്യത്തെ പിൻവലിച്ചു. 2 കൊറിയകളും മുഴുവൻ കൊറിയയും തങ്ങളുടേതാണെന്ന് വാദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 1950 ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയെ ആക്രമിച്ചു. സൗത്ത് കൊറിയയെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയയോടൊപ്പം കൂട്ടിച്ചേർക്കുമെന്ന ആശങ്കയിൽ അമേരിക്ക യുദ്ധത്തിനിറങ്ങി. ഒപ്പം മറ്റു 16 രാജ്യങ്ങളും. ഉത്തര കൊറിയൻ പക്ഷത്ത് സോവിയറ്റ് യൂണിയനും ചൈനീസ് സൈന്യവും നിലയുറപ്പിച്ചു. 3 വർഷം നീണ്ട യുദ്ധത്തിൽ കൊറിയൻ ജനത കണ്ടത് അമേരിക്കയുടെ സംഹാര താണ്ഡവമായിരുന്നു. യുദ്ധം ഇരുപക്ഷത്തുമായി 20 ലക്ഷം പേരുടെ ജീവനെടുത്തു. 1953 ജൂലൈ 27 വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും കൊറിയൻ മുനമ്പ് ഇതുവരെ ശാന്തമായിട്ടില്ല. അമേരിക്കൻ തണലിൽ ദക്ഷിണ കൊറിയ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിച്ചപ്പോൾ ഉത്തര കൊറിയ സൈനിക ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. തുടർന്ന് പാശ്ചാത്യ ലോകം ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഉത്തര കൊറിയയെ സാമ്പത്തികമായി ഞെരുക്കി. ഉത്തര കൊറിയ നിലവിൽ വന്നതു മുതൽ കിം കുടുംബത്തിന്റെ ഭരണത്തിലാണ്. അധികാരത്തിന് വെല്ലുവിളിയാകുന്നവരെയും എതിർശബ്ദങ്ങളെയും ഇല്ലാതാക്കി ഇപ്പോഴത്തെ ഭരണാധികാരി കിം ജോങ് ഉന്നും ഭരണം നടത്തുന്നു. ഒരു കുടുംബത്തിലെ ഭരണാധികാരികൾ വരുത്തിവെച്ച ദുരിതത്തിന്റെ ബലം അനുഭവിക്കുന്നത് മുഴുവൻ രാജ്യത്തെ ജനങ്ങളും.